അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ രണ്ട് ദുആഉൽ ഇഫ്തിത്താഹ് പഠിച്ചു. മൂന്നാമതൊരു ദുആഉൽ ഇഫ്തിത്താഹാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി. പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ പിന്തുടങ്ങുന്ന ദുആഉൽ ഇഫ്തിത്താഹ്, അതിനുശേഷം വജ്ജഹത്തോടി കമ്പൈൻ ചെയ്ത് ചൊല്ലുക എന്നൊരു അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബുകാർ വജ്ജഹത്ത് ആണ് മുൻഗണന നൽകുന്നത്. ഹനഫി മദ്ഹബ് സുബ്ഹാനക്കല്ലാഹു ബിഹംദിക തുടങ്ങുന്ന ദുആഉൽ ഇഫ്തിത്താഹ്. ഹംബലി മദ്ഹബിൽ ഈ മൂന്ന് എണ്ണത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചൊല്ലുക ഉത്തമമാണ് എന്നൊരു അഭിപ്രായം കാണുന്നത്. മൂന്നാമത് പഠിക്കാൻ പോകുന്നത് ആ ദുആഉൽ ഇഫ്തിത്താഹ് ഒന്നാണ്. اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. اللهم نقني من الخطايا كما ينقى الثوب الابيض من الدنس. اللهم اغسل خطاياي بالماء والثلج والبرد. اللهم الله باعد ني اغتنه ബൗദ എന്ന് പറഞ്ഞാൽ അകന്നു, ബൈദ് ദൂരെയുള്ള എന്നൊക്കെ അർത്ഥം, പരീബ് അടുത്ത. ബൈദ് നീ അകറ്റന, ബൈനി ഓ ബൈന ഹത്വായായ എനിക്കും എൻ്റെ തെറ്റുകൾക്കും ഇടയിൽ, അല്ലെങ്കിൽ എനിക്കും എൻ്റെ പാപങ്ങൾക്കും ഇടയിൽ. കമാ ബാഅത്ത ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബ്, പൂർവദേശവും അല്ലെങ്കിൽ പൂർവദിക്കും പശ്ചിമ ദിക്കും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നീ അകറ്റിയതുപോലെ. ദോഷത്തിൽ നിന്ന് നീ എന്നെ അകറ്റി നിർത്തണേ എന്നർത്ഥം. اللهم الله نقني انني شديكركنه من الخطايا ദോഷങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്. كما ينقى الثوب الابيض, അബിയ എന്ന് പറഞ്ഞാൽ വെളുത്ത ثوب വസ്ത്രം. كما ينقى ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, الثوب الابيض വെളുത്ത വസ്ത്രം. اللهم الله يغسلني وصلا كريدم يغسلني നീ എന്നെ കഴുകണേ. يغسلني എന്റെ തെറ്റുകളെ നീ കഴുകണേ. ബിൽ മാഇ വെള്ളം കൊണ്ട്, വസ്തൽജി മഞ്ഞുകൊണ്ടും, വൽ ബറദി തണുപ്പ് കൊണ്ടും. വൽ ബറദി ആരിപ്പഴം കൊണ്ട്. ഇവിടെ ജഹന്നമിനെ സൂചിപ്പിക്കുകയാണ് തെറ്റുകളെ. തെറ്റുകളെ ജഹന്നം തീയിനോട് ഉപയോഗിച്ചിരിക്കുകയാണ്. അത് അണക്കാനുള്ള വെള്ളം, അതേപോലെ ആലിപ്പഴം, മഞ്ഞ്, ഇതൊക്കെ അതിനെ അണക്കുന്ന വസ്തുക്കളായിട്ട് അള്ളാഹുവിൻ്റെ മഹഫിറത്ത് അള്ളാഹു അതേപോലെ ചെയ്യുക എന്നതാണ്, വായിച്ചു കളയുക, ബെരീഫ് ചെയ്യുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.